അമ്മ പക്ഷേ വിൻസെന്റിന്റെ ആരാധന. കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് കൊട്ടാരക്കര ഒരു ഇന്നൊക്കെ കുറെ ബ്രാഹ്മിൻസ് ഹോട്ടൽ ഉണ്ടായിരുന്നു ആ സൈഡിൽ. അവിടെ ചായ കുടിക്കാൻ ഇറങ്ങി അവിടെ നിന്നപ്പോഴാണ് ഞാൻ ശരിക്കും അമ്പരിച്ചെണ്ണ കാണുന്നത്. ദേവദൂതം എന്ന് പറഞ്ഞ പടം കാണാൻ പോയത് ഇത് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാ പോയത്. അപ്പോ ഇത് നമ്മുടെ അച്ഛച്ചേട്ടന്റെയും ഷോൺ ചേച്ചി എത്തിയിരിക്കുകയാണ്, അമ്പലത്തിലൊക്കെ പോയി വന്നിരിക്കുകയാണ്. സർപ്രൈസ് മറ്റൊന്നുമല്ല, ഇന്നലത്തെ വിവാഹ വാർഷികമാണ്. അപ്പൊ ചെറിയൊരു ഉപഹാരം. ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണ്. 1979 വീട്ടുകാര് കണ്ട പറഞ്ഞ നേരത്തെ, എന്നാലും സിനിമ ഫീൽഡിൽ നിന്നുള്ള ഒരാള് വന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഒരു അതിശയായിരുന്നു. പക്ഷെ ഇന്നലെ എനിക്കത്ര വലിയ വിവരമൊന്നും ആയില്ല. എനിക്ക് 19 വയസ്സ്. അനീത്തിയൊക്കെ എന്റെ അനീത്തി 17 വയസ്സ്. റിംഗ് എക്സ്ചേഞ്ചിന് ആദ്യമായിട്ട് വന്ന് കണ്ടു. അല്ലാതെ വീട്ടുകാർക്കും നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മളങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങൊന്നും നടത്തിയിട്ടില്ല. റിംഗ് എക്സ്ചേഞ്ചിന് അന്ന് മാത്രമേ കണ്ടുള്ളൂ. അല്ലാതെ അമ്പലത്തിനും അങ്ങനെ കണ്ട്, വീട്ടുകാരെല്ലാം കണ്ട് നേരത്തെ അറിയാം. കുഞ്ഞിലേന്നില്ല, അമ്പലച്ചേട്ടനെ പ്രസവിച്ചതൊക്കെ കാഞ്ഞിരപ്പള്ളി എന്നൊരു സ്ഥലത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ. പക്ഷെ അന്നേരം നമുക്കറിയത്തില്ല, ഞങ്ങളുടെ വല്യമ്മച്ചിക്കൊക്കെ അറിയായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അമ്മ. വലിയ അങ്ങനെ സിനിമ കാഴ്ചയൊന്നുമില്ല. നമ്മളെ വലിയ അവരെല്ലാം വല്ലപ്പോഴും ഒന്ന് കൊണ്ടുപോകുള്ളൂ, ചില സിനിമയൊക്കെ വരുമ്പോൾ അങ്ങനെ കാണാറുള്ളൂ. പിന്നെ ഇത് എന്നിട്ടൊരു സിനിമയിലെ എനിക്ക് വലിയ അറിയത്തില്ലായിരുന്നു. അമ്മ അമ്മ പക്ഷെ വിൻസെന്റിന്റെ ആരാധന. വിൻസെന്റ് ആയിരുന്നു അമ്മയുടെ ഹീറോ അല്ലേ. പക്ഷേ ഇവരുടെ ഈ മാഗസിനില് ഞാനൊരു പടം കണ്ടിട്ട് പറയായിരുന്നു നല്ലൊരു ചെറുക്കനാണ്. ഞാൻ അറിയാതെ പറഞ്ഞതാണ്, പക്ഷെ നല്ല ഇങ്ങനെ നമ്മളിങ്ങനെ മാഗസിൻ വായിക്കുമല്ലോ, അപ്പൊ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു നല്ലൊരു ചെറുക്കനായിരുന്നു, ഒരു പാവം ചെറുക്കൻ. അന്നേരം എന്റെ ആന്റി അടുത്തിരുന്ന് തയ്ക്കാം. അപ്പൊ ആന്റി പറഞ്ഞു എന്നും നമുക്ക് ആലോചിക്കാൻ പണിയെന്ന് ചുമ്മാ പറഞ്ഞത്. എന്നാ ശരിയെന്ന് ഞാനും പറഞ്ഞു. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോ എനിക്ക് അമ്മച്ചേട്ടന്റെ കല്യാണം തന്നെ വന്നു. ഭയങ്കര ഒരു ഒരു ഇതായിരുന്നു, ഒരു അത് അതിശയ പോലെയായിരുന്നു അന്നത്തെ ഒരു ഇത് എനിക്ക്. പിന്നെ പക്ഷെ എന്നാലും അന്ന് സിനിമ അന്നേരമൊക്കെ ഞങ്ങൾ ഈ കല്യാണത്തെ ഇപ്പോഴത്തെ പിള്ളേരെ പോലും നമുക്ക് കല്യാണം എന്നും പറഞ്ഞാൽ അതൊരു അറിയാൻ മേലാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, ഒരിതും ഇല്ലായിരുന്നു. നമ്മളെ കല്യാണം കല്യാണത്തിന്റെ അന്ന് പോലും എന്റെ കല്യാണം ആണോ എന്നുള്ള ഒരു നമുക്ക് അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെ ഒരു ഇങ്ങനെ പെട്ടെന്നുള്ള ഒരു കല്യാണമൊക്കെ ആയിരുന്നു നമ്മുടെ. ആ അമൃത്സറിൽ നല്ല ഭയങ്കര അമൃത്സറിന്ന് അമൃത്സറിന് എന്നെ പഠിപ്പിക്കുകയായിരുന്നു, എനിക്കൊന്നും അറിയില്ല. എനിക്കും പക്ഷെ എന്റെ വീട്ടിൽ ഒത്തിരി ആന്റിമാരൊക്കെ ഉണ്ടായി, ഞങ്ങളെ കൂട്ടുകുടുംബക്കാർ. അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ അടുക്കള കയറേണ്ടി വന്നിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് കെട്ടിച്ചു വിട്ടപ്പോഴും അങ്ങനെ ഓർത്തില്ല എന്താണോ പഠിച്ചോണ്ടൊന്നും അല്ല വന്നത്. പക്ഷെ ഇവിടെ വന്ന് ആദ്യമേ ഈ കഞ്ഞി പയറ് ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ചത് ഇവിടെ വന്നു. പക്ഷെ ഒരിക്കൽ ചിക്കൻ കറി വെക്കാൻ എന്നോട് അവിടുത്തെ അമ്പലച്ചേട്ടൻ്റെ അമ്മ പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു, എന്നെ എനിക്കറിയത്തില്ലല്ലോ. അങ്ങനെ അമ്പലച്ചേട്ടനാണ് അന്ന് ഈ ഏഷ്യാഡ് നടക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. ഏഷ്യാഡ് ഇതില്ലേ പണ്ട് ഏഷ്യാഡിന്റെ സമയത്തല്ലേ. അമ്പലച്ചേട്ടനാണ് എന്നെ വന്ന് ഇതൊക്കെ പഠിപ്പിച്ചു തന്നു, പപ്പയുടെ ഹെൽപ്പ് ചെയ്തു.
ഫിഷിന്റെ പല രീതിയിലുള്ള കറികളൊക്കെ അമൃതന് ഭയങ്കര ഇഷ്ടം തന്നെയുണ്ട്. ഇല്ല അന്ന് ലെറ്റർ അല്ലേ, ഫോണിൽ കൂടെ പോലും അങ്ങനെ സംസാരിച്ചു. ലെറ്റർ എനിക്കല്ല, എന്നാ വീട്ടില് അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും അയക്കുന്നത്. അപ്പൊ അതിലിങ്ങനെ ശോഭിച്ചി അന്വേഷിച്ചെന്ന് പറയണം, ശോഭിച്ചി നല്ലപോലെ ആഹാരം കഴിക്കാൻ പറയണം, ഇങ്ങനെയൊക്കെ വിവരങ്ങൾ പറയുന്നല്ലാതെ നമ്മൾ നേരിട്ട് അങ്ങനെ ഇല്ല. പിന്നെ കല്യാണ നിശ്ചയത്തിൻ്റെ അന്ന് കണ്ടതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിൻ്റെ അന്നേ കണ്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ അമ്പരിച്ചെന്നെ ശരിക്കും കണ്ടിട്ട്. കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിക്ക് കൊട്ടാരക്കര ഒരു ഇന്നൊക്കെ കുറെ ബ്രാഹ്മിൻസ് ഹോട്ടൽ ഉണ്ടായിരുന്നു ആ സൈഡിൽ. അവിടെ ചായ കുടിക്കാൻ ഇറങ്ങി അവിടെ നിന്നപ്പോഴാണ് ഞാൻ ശരിക്കും അമ്പരിച്ചെന്നെ കാണുന്നത്. അത് അമ്മയുടെ വീട്ടിൽ വെച്ചാണ് കല്യാണം? ഞങ്ങളെ വീട്ടിൽ വെച്ചായിരുന്നു കല്യാണം ഞങ്ങളുടെ. അന്നൊന്നും അങ്ങനെ എല്ലാരും ഈ ഹാളിലൊന്നും അല്ലല്ലോ നമ്മുടെ വീട്ടിൽ. അന്നത്തെ ഒരു ഫാഷൻ ആണ് ഈ ടൈപ്പ്. അത് അന്ന് അത് എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. ആക്ച്വലി മലയാള സിനിമയിലേക്ക് ഹീറോ ആവാൻ വന്ന ആളാണ്. പക്ഷെ ശ്രീമാനൻ തമ്പി സാറാണ് ഈ നായക തന്നെയുള്ള കഥാപാത്രം നോക്കണ്ട. നീ ഹ്യൂമറസ്, ഒരു ഹ്യൂമർ നിന്റെ ഉള്ളിലുണ്ട്, നീ ഹാസ്യ നടൻ എന്നുള്ള രീതിയിൽ കുറെ കൂടെ ശോഭിക്കും എന്ന് പറഞ്ഞത് ശ്രീമാനൻ തമ്പി സാറാണ്. ശരിക്കും ഹീറോ ആവണം എന്നുള്ള ഒരു ഇതോട് കൂടിയാണ് വന്നത്. കാരണം അന്ന് അതിനുള്ള പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള ഒരു വ്യക്തി ഉള്ള ഒരാളാണ് പറഞ്ഞത്. ഡോക്ടറും പറഞ്ഞ കെമിക്കൽ അല്ലേ, കെമിക്കൽ ആയതുകൊണ്ട് ഒത്തിരി പിന്നെ മീശ പഠിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, അമ്പരിച്ചൻ അമ്പരിച്ചേട്ടന്റെ രീതിയിൽ അല്ല, അങ്ങനെയൊന്നുമില്ല. നല്ലതാണെങ്കിൽ നല്ലതാണോ ചോദിച്ചി? ആ ഞാൻ അമ്പരിച്ചേട്ടൻ പറയുന്ന എല്ലാം ഓക്കെ, അല്ലാതെ ഒന്നും തിരിച്ചങ്ങനത്തെ ഒന്നും പറയാറില്ല അത് ഇപ്പോഴും. പക്ഷെ മത്സരിച്ചൊരുങ്ങാണ് നമ്മൾ ഒരുങ്ങുന്ന പോലെ ഒക്കെ മത്സരിച്ചൊരുങ്ങി കേട്ടോ. ചില സമയത്ത് മോനും മറ്റേ മരുമല്ലേ ചാക്കോച്ചൻ, അവനും അവസാനം പപ്പയോട് പറഞ്ഞു, പപ്പ ഞങ്ങളുള്ളപ്പോ ഇനി ജീൻസ് ഒന്നും ഇടണ്ട കേട്ടോ, പപ്പ വല്ല ജുബ്ബയും മുണ്ടും ഒക്കെ കൊടുത്താ എന്തെന്നറിയോ. കാരണം പപ്പ തടയാൻ എന്ന് അവസാനം പറഞ്ഞു മരുമ പറഞ്ഞതായത്, പപ്പയെ പപ്പ ജീൻസ് ഒന്നും ഇടണ്ട കേട്ടോ ഞങ്ങള്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ് പപ്പയ്ക്ക്. ഞാൻ പാട്ടൊന്നും പാടത്തില്ല, അമ്മ പാടൂല. സിസ്റ്റർ പാടുമ്പോ സിസ്റ്റർ പാടാൻ പറഞ്ഞാൽ കൂടെ ഒന്ന് പാടിക്കും, പക്ഷെ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഈ സമയത്തില്ല. ഏത് പാട്ടാ പാടുന്നത്? ഞാനൊരു തുമ്പിയെ പാടാം, ഉറക്ക പാടാവോ? ആദ്യമായിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഒരാളുള്ളൂ, രണ്ടു മൂന്ന് കമ്പനിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവള് പാടിയാണ്. പാറുവിന്റെ മോളാണ് ഒരു കമ്പനി. കിലുക്കമെന്നല്ല നമ്മൾ പറയുള്ളൂ, എല്ലാം പടം ഇഷ്ടമാണ്. എന്നാലും നമുക്ക് കിലുക്കം യോധ ഒക്കെ ഭയങ്കര ഇഷ്ടല്ലേ. എന്റെ ആ സിനിമ കാണാൻ എന്റെ സുഹൃത്തുക്കൾക്ക് പലരും പോയി. ഓക്കെ, എനിക്ക് ഇപ്പോൾ എന്താ പറയുക, കണ്ടവരൊക്കെ ആക്ച്വലി അതിനെപ്പറ്റി എന്നോട് എടുത്തു പറഞ്ഞു. ദേവദൂതം എന്ന് പറഞ്ഞ പടം കാണാൻ പോയത് ഇത് കൂടുതൽ പ്രതീക്ഷ ഉണ്ടാ പോയത്.
ഓക്കെ, അതിനകത്ത് ഒരു സീൻ പോലും ഇല്ലാതെ അതിന്റെ പപ്പയുടെ സീൻ കംപ്ലീറ്റ്ലി ചെയ്തു തുടങ്ങി. അതെന്താ പ്രശ്നം എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്താണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. അതാ അത് ഒന്ന് രണ്ടാൾ പറഞ്ഞപ്പോ ഞാൻ അത്ര വലിയ വിഷയമായില്ല. പിന്നെ കണ്ടവരെല്ലാരും ഇത് വന്ന് എന്റെ അടുത്ത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതെന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞ ഉത്തരവില്ല. പക്ഷെ ആ പടത്തിന്റെ ആ ഒരു 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 നല്ല സീൻസിൽ വൺ അമംഗ് ദ ബെസ്റ്റ് സീൻ ഒന്ന് അതായിരുന്നു. അത് ആ ഡാൻസിങ് സീനും അതും ഇതൊക്കെ കാരണം ജനങ്ങൾ അത് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചു. കാരണം തിയേറ്ററിൽ പപ്പ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഓക്കെ, അപ്പോൾ പപ്പ അഭിനയിച്ച ആ ഒരു പടം വീണ്ടും കാണുമ്പോൾ അവർക്കൊക്കെ ആഗ്രഹമാണ്. പക്ഷേ എപ്പോഴെങ്കിലും അതിൻ്റെ ഡയറക്ടറെ ഒന്ന് കാണുമ്പോൾ ഇത് പറയണം, പ്രൊഡ്യൂസറെ കാണുമ്പോൾ ഇത് പറയണം എന്ന് എനിക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. അപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്ന ഇനി യോധയൊക്കെ ഇനി ഇറങ്ങുമ്പോൾ ദൈവീത എനിക്ക് ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, പപ്പയുടെ നല്ല നല്ല സീൻസ് ഒക്കെ അതിൽ നിന്ന് എടുത്ത് കളയരുത് എന്നുള്ള. അത് അതൊക്കെ പോയാൽ പടം ഇല്ല. അല്ല ഞാൻ പറയണം അങ്ങനെ ചെയ്യില്ല. ഇനി അത് തിരുക്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. ദേവദൂതൻ ഏർക്കാട് എടുത്തത് ഒളിമ്പ്യൻ അന്തോണി യാദവ്. ഒളിമ്പ്യൻ അന്തോണി യാദം കഴിഞ്ഞിട്ടാണ് ഇത്. അമ്മയ്ക്ക് അറിയാം ദേവദൂതൻ ഊട്ടി ദേവദൂതൻ കണ്ടില്ലായിരുന്നു. ജയപ്രദയൊക്കെ ഉള്ള പടം പൂവേ പൂവേ പാലപ്പൂവേ എന്ന് പറയുന്ന പാട്ടൊക്കെ ഉള്ള ഭയങ്കര ഫേമസ് പാട്ടല്ലേ മോഹൻലാലിന്റെ. വിനീത് കുമാർ റൈറ്റ് ശരത് കുമാർ അല്ല, ശരത് കുമാർ തമിഴ്. ശരത് സീരിയസ്. ആ സീനേ ഇല്ല, പപ്പയുടെ സീനേ ഇല്ല. ഇനി ഇറങ്ങാൻ പോകുന്നു യോധയൊക്കെ റീ റിലീസ്. അപ്പൊ ഞാനിങ്ങനെ പറയുമായിരുന്നു എങ്കിൽ പിന്നെ യോധ ഇല്ലെന്ന് പറയുന്നു. വേറെ അവിടെ പോയ എന്നെ പപ്പ കൂടെ കൊണ്ടുപോകും. ഹോട്ടൽ റൂമിൽ ഇരിക്കല കൂടെ ലൊക്കേഷനിൽ തന്നെ കൊണ്ടുപോകും. അവിടെ ഉള്ളവരോടൊക്കെ പറയാം എന്റെ വൈഫാണ് സൂക്ഷിച്ചോടൻ ചേച്ചിക്ക് അത് കൊടുക്കണം ഇത് കൊടുക്കണം ഇതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അമ്മയെ ആദ്യമേ അവിടെ പരിചയപ്പെടുത്തി കൊണ്ടുവരുമ്പം തന്നെ അവിടെ പരിചയപ്പെടുത്തി അവരുടെ കൂട്ടത്തിലാക്കും. പ്രത്യേകിച്ച് അമ്മ നമ്മളെ ശ്രദ്ധിക്കും. അപ്പൊ എവിടെ കൊണ്ടുപോയാലും പോയാലും അമ്മയ്ക്ക് പിള്ളേരെ കൊണ്ടുവന്ന പോലെ ഭയങ്കര ഇതായിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. ഏറ്റവും വലിയ കമ്പനി എന്ന് പറഞ്ഞാൽ കൽപ്പന ചേച്ചിയായിരുന്നു. കൽപ്പന ചേച്ചി സെറ്റിൽ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര കംഫോർട്ടബിൾ ആണ്. കൽപ്പന ചേച്ചി മറ്റേ ചേച്ചി ഇവരെല്ലാരും സെറ്റിൽ ഉണ്ടെങ്കിൽ അമ്മ അവരുടെ കൂടെ അങ്ങ് ഇതായിക്കോളും. അപ്പൊ പിന്നെ അമ്മയ്ക്കും അത് വിഷയമില്ല. കാരണം നമ്മളെല്ലാരും കൂടെ ഫോറിൻ വിദേശ യാത്ര വരെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം ഭയങ്കര കൂട്ടാണ്. വീട്ടിൽ അങ്ങനെ കോമഡി ഒന്നും ഇല്ല. സീരിയസ് ആ സീരിയസ് ആണ് സാധാ, അല്ലാതെ വലിയ കോമഡി കാണിച്ച് അങ്ങനത്തെ ഇതൊന്നും ഇല്ല. പെട്ടെന്നാ സ്ക്രീ ക്യാമറയുടെ ഫ്രണ്ടിലുള്ള അങ്ങനെ ഭയങ്കരമായിട്ട് കോമഡി പറയുകയും കാണിക്കുകയും ചിരിക്കുകയും. പിന്നെ കൂട്ടുകാരൊക്കെ കൂടുമ്പോ അവരൊക്കെ ആയിരിക്കാം, പക്ഷെ വീട്ടില് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും അച്ഛനും ഒക്കെയാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് നല്ല നല്ലൊരു അച്ഛനും ഹസ്ബൻഡും ഒക്കെയാണ്. തന്നെയാണ് ഫസ്റ്റ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എല്ലാരും നല്ലതാണ്. ആക്ച്വലി എല്ലാരും ഇഷ്ടമാണ്. പക്ഷെ പപ്പ ഈ പറയുന്ന പോലെ പപ്പ ഈ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടും കുറച്ചുകൂടെ ായിട്ടും ഐ മീൻ എന്താ പറയാ ഇവര് തമ്മിലുള്ള എന്തോ കെമിസ്ട്രി ഇട്ട് കൊടുത്താൽ ചെയ്യാനുള്ള ഒരു മാച്ചിങ് ആ ഒരു
കെമിസ്ട്രി കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ലാലങ്ങളുമായിട്ടുള്ള, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവര് തമ്മിലുള്ള കോംബോ കൂടുതലും കൂടുതലും വിജയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നുള്ള ഒരു അമ്മയെ നമുക്കത് ഒന്നും ഓർക്കാൻ മേലല്ലോ. അവരുടെ രണ്ടാമത്തെ അവര് വന്ന് പറഞ്ഞത് കൊണ്ട് നമ്മള് പോയി. നമുക്ക് സത്യം പറഞ്ഞാൽ അത് ഒരു വിഷമം തന്നെയാണ്. ആക്ച്വലി ഒരു അവാർഡ് ഫംഗ്ഷനുകളിൽ പോയാലും ഷൂട്ടിംഗ് സെറ്റുകളിൽ പോയാലും അപ്പൊ അവിടെ എല്ലാവരെക്കാളും മികച്ച് നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ. എവിടെ പോയാലും ഏത് ഏത് ഫംഗ്ഷന് പോയാലും ഏത് എവിടെ പോയാലും, പക്ഷെ ഇപ്പൊ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ ഒരു വിഷമം നമുക്കുണ്ട്. അമ്മ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും അപ്പൊ ഇപ്പൊ ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടോ? നവരസങ്ങൾ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചായിരുന്നു. ചോദ്യം എന്നോടാണോ അമ്മയോടാണോ? നമ്മള് ചില പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ പറ്റും പപ്പയ്ക്ക് പെട്ടെന്ന് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പപ്പയ്ക്ക് ഒന്നും പറഞ്ഞു അമ്പലച്ച, സോറി ഞാൻ ഈ പപ്പയെ പപ്പ ഈ പിള്ളേരോട് പറഞ്ഞു പറഞ്ഞു അമ്പലച്ച അമ്പലച്ചേട്ടനോട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ഇന്നെ കഥ ഇന്ന് അന്ന് സന്ദർഭം കേൾക്കുകയുള്ളല്ലോ. ബാക്കി അമ്പലച്ചേട്ടനാണ് കൂടുതലും തന്നെ എല്ലാം കാരണം സ്ക്രിപ്റ്റില് പറയുന്നതായിരിക്കില്ല എന്നാണ് പറയുന്നവരെല്ലാം പറയുന്നത്. അങ്ങനെയാണ് കൃത്യമായിട്ട് അറിയാം. പിന്നെ പപ്പ പറയുന്നതെന്ന് വെച്ചാൽ പപ്പ ഇന്റർവ്യൂവിൽ ചില ഇന്റർവ്യൂലൊക്കെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഒരു സീൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഭിനയിക്കാൻ പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഓരോ ശരീരത്തിലെ ഓരോ ഭാഗവും അഭിനയത്തിൽ ഉൾപ്പെടുത്തണം. അത് അതോടൊപ്പം തന്നെ അതിൻ്റെ പരിസരത്തിരിക്കുന്ന സാധനങ്ങളാണെങ്കിലും, ഫോർ എക്സാമ്പിൾ ആ ടേബിളിൽ ഇരിക്കുന്ന കപ്പാണെങ്കിലും ഒരു സീൻ പറയുകയാണെങ്കിൽ ആ കപ്പ് കൊണ്ട് ഒരു പ്രയോജനം കാണില്ല ഷോയ്ക്ക് വെച്ചിട്ട്. പക്ഷെ അത് വെച്ച് എന്തെങ്കിലും ഒരു സംഭവം ആ സമയത്ത്, അപ്പൊ അത് ഒരു എന്താ പറയുക, ക്രിയേറ്റിവിറ്റി ഉള്ള ക്രിയേറ്റിവിറ്റിയും പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് കോമഡി ഉള്ള ഒരു ആർട്ടിസ്റ്റിനെ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സിനിമ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അത് ഏത് പടമാണെന്നുള്ള എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ജയറാമും പപ്പയും കൂടെ ഉള്ള കോംബോ ആണ്. ജയറാം പ്രാന്ത് അഭിനയിച്ച് അഭിനയിച്ച് വരുമ്പോൾ നാട്ടുകാർ ഓടിക്കുമ്പോൾ പുള്ളി അവിടെ നിന്ന് ആസ്വദിക്കുമ്പോഴത്തേക്ക് കല്ലെടുത്തെറിഞ്ഞു കൊടുക്കുന്ന അതിനകത്ത് തന്നെ അതിന് അത് അത് ഇത് മറ്റേ ഈയിടയ്ക്ക് ടി വിയിൽ ശാന്തിയുള്ള ദിനേശൻ എന്നൊരു അദ്ദേഹം ഉണ്ട്. പുള്ളി ഇതിനെ പറ്റി പറയണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു അതിന്റെ സെറ്റിൽ വർക്ക് ചെയ്തിരുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്ത് ആ സീൻ എടുക്കുന്നത് പുള്ളി അടുത്ത് നിന്ന് കണ്ടായിരുന്നു. അപ്പം പപ്പ ഇതുപോലെ ഇങ്ങനെ ഡയറക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്തെങ്കിലും അമ്പലച്ചേട്ടൻ എന്തെങ്കിലും ഒരു കോമഡി ഒരു സംഭവം പറഞ്ഞു ആ സംഭവം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയാണെന്ന് തോന്നുന്നു ജയറാമേട്ടനോട് ഇതുപോലെ പറഞ്ഞു നീ ഇങ്ങനെ ഒരു സംഭവം കാണിക്ക്. അപ്പോൾ കാണിച്ചിട്ട് എന്ന് പുള്ളി ചോദിച്ചു കാണിക്ക് ഞാൻ എന്തെങ്കിലും ആ സമയത്ത് അവിടെ അത് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ തിരിച്ച് നീ ഒന്നും ചെയ്യേണ്ട ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി, ഞാൻ എന്തെങ്കിലും ആ സമയത്ത് ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുള്ളി ഇങ്ങനെ എടുത്തിങ്ങനെ എറിഞ്ഞു. എറിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വീഴുമെന്നോ ഇങ്ങനെ അവിടെ കാണിക്കുമെന്നോ അറിഞ്ഞില്ല. പക്ഷേ അത് എങ്ങനെ അത് അങ്ങനെ വീഴാൻ കാണിച്ച ധൈര്യം ഒരു അസാമാന്യ ധൈര്യം എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. കാരണം അവിടെ കല്ലോ ഒപ്പിച്ചില്ലോ വല്ലോ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നു കൂടിയില്ല. ഇങ്ങനെ അങ്ങ് ഫ്ലോറിലേക്ക് അങ്ങ് വീണു, അത് തനിയെ അങ്ങനെ ഒന്ന് വീണു. പക്ഷെ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഫ്രെയിമിലുള്ളവരാരും അറിയുന്നില്ല. ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് വലിയ കല്ലൊന്നും എടുത്ത് എറിയരുത്, ചെറിയൊരു കല്ലെടുത്ത് എറിയ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചെയ്തോളാം. അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഈ സ്റ്റാറ്റിക് കോമഡി എന്ന് പറയുന്നത്. കാരണം ഒരു ഡയറക്ടർ ഇപ്പൊ ഏത് സെറ്റിൽ പപ്പ ചെന്നിരുന്നാലും സീൻ ഡയറക്ടർ ഇന്നാണെന്നേ പറയുള്ളൂ. ഇപ്പം പ്രിയദർശൻ അങ്ങളാണെങ്കിലും ഇടയ്ക്ക് പറയുണ്ടായി പുള്ളി പറയുന്നതിന് ഒരു ലെവൽ മേളിലാണ് ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പെർഫോം ചെയ്യുന്നതെന്ന് പറയുന്നത്. ലൈക്ക് ലാലേട്ടനാണെങ്കിലും ശരി പപ്പയാണെങ്കിലും ശരി പുള്ളിയുടെയൊക്കെ രണ്ട് കൈകളിൽ ഒന്നാണെന്നാണ് പറയുന്നത് പ്രിയദർശനങ്ങൾ പോലും. അപ്പോൾ പ്രിയദർശനങ്ങളൊക്കെ പറയുന്നത് ഇന്നതാണ് സീൻ എന്ന് പറയുള്ളൂ. അപ്പോൾ പപ്പയാണ് അങ്ങോട്ട് ചോദിക്കുന്നത് തനി ലോക്കല് വേണോ അതോ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ലോക്കല് വേണോ ഇന്നത് വേണോ എന്ന് ചോദിക്കും.
അപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് സീൻ, ഇന്ന ഇന്ന ഇന്നതാണ് കഥാപാത്രം. അത് ഒരു ലോക്കൽ രീതിയിൽ തോന്നുകയാണെങ്കിൽ അങ്ങനെ, ഇനി ഇത്ര പറഞ്ഞു കൊടുക്കുകയുള്ളൂ. പക്ഷേ ആ സീൻ വരുമ്പോൾ, സീനിൽ അഭിനയിക്കുമ്പോൾ എന്താണ് കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല ആർട്ടിസ്റ്റുകളും, എല്ലാ ആർട്ടിസ്റ്റുകളാണെങ്കിൽ ശരി, പപ്പയുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞാൽ അമ്പിളിച്ചേൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, സപ്പോർട്ടീവാണ് കൂടെ നിൽക്കുമ്പോൾ. പക്ഷേ ഈ ടേക്ക് പറയുമ്പോൾ എന്താണ് പറയുന്നത്, എന്താണ് കാണിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് അത്രയും നല്ലൊരു നടനാണെങ്കിൽ മാത്രമേ തിരിച്ച് ആ സമയത്ത് കൗണ്ടർ കൊടുക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത് ലാലേട്ടൻ്റെ കാര്യം. അത് എല്ലാവർക്കും അത് പെട്ടണമെന്നില്ല. മലയാള സിനിമയിൽ എല്ലാവരും മികച്ച നടന്മാരാണ്. എല്ലാവരും പപ്പയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആരും ആരെക്കാളും മോശമല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എന്നാലും വിരലിലെണ്ണാവുന്ന ചില ആൾക്കാർക്ക് ഈ കഴിവുണ്ട്. ഓക്കെ, അതാണ് ഇപ്പം കൽപ്പന ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്, അമ്പിളിച്ചേൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് അഭിനയിക്കണം എന്നുള്ളതാണ്. കാരണം അത് വേറൊരു കാറ്റഗറിയാണ്. കാരണം ഒരു ഒരു സംഭവം വരുന്നത് ചിലപ്പോൾ ബോംബ് പോലെ ആയിരിക്കും വരുന്നത്. അത് തിരിച്ച് നമ്മൾ അതുപോലെ ഒരു പടക്കം പോലെയെങ്കിലും, മിനിമം ഒരു പടക്കം പോലെയെങ്കിലും തിരിച്ചു കൊടുക്കണം, എന്നാലേ ഇറക്കിയുള്ളൂ എന്ന് വേണം. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് കോമഡി എന്ന്. പിന്നെ പപ്പ ചാർലി ചാപ്ലിൻ്റെ ഒരു വലിയ ആരാധകനാണ്. പണ്ടുതൊട്ടെ ചാർലി ചാപ്ലിൻ്റെ കാസറ്റ്സും സീഡീസും അതും ഇതൊക്കെ പണ്ടുതൊട്ടെ കാണുമായിരുന്നു. അതൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. പിന്നെ വെളി രാജ്യങ്ങളിൽ പോയാലും ഇവരുടെയൊക്കെ റെയറായിട്ടുള്ള കളക്ഷൻസ്, സീഡി മറ്റേ കാസറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പൂപ്പനാണെങ്കിലും ഇതിൻ്റെയൊക്കെ വലിയ തമാശയുടെ ഒരു വലിയ ഫാനാണ്. അപ്പൂപ്പനെ പറ്റി അറിയില്ല, ജഗതി എൻ കെ ആചേരി, കഥ എഴുതാനും എല്ലാത്തിനും. അപ്പൂപ്പന് ഒരുപാട് സിനിമയ്ക്കൊക്കെ ഒത്തിരി കഥ എഴുതിയിട്ടുള്ള പണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കലാപരമായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഇഷ്ടമുള്ളതാണ് കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പപ്പയ്ക്ക് ഇഷ്ടമുള്ളൊരു ഒരു വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത്. ഇവരുടെ കോമഡി സിനിമ അല്ല, എല്ലാത്തിലും ഉണ്ട് പപ്പയുടെ. എനിക്ക് തോന്നുന്നു പപ്പയുടെ ഒട്ടുമിക്ക ഗാനങ്ങൾ ഇപ്പോൾ റീമിക്സ് ചെയ്ത് ഒത്തിരി പാട്ടുകൾ ഫേമസ് ആയിട്ട് പാൽക്കാരി പെണ്ണെ പാലെന്ന് എന്ന് പറയുന്ന പാട്ടുകളൊക്കെ, അതൊക്കെ ഇപ്പോഴും അതൊക്കെ ആക്ച്വലി ഇത് ഓൺ ക്രിയേഷനാണ്. ഇതൊന്നും ആരും എഴുതി കൊടുത്ത പാട്ടല്ല, അല്ലേ? തനിയാണതല്ല, സെറ്റ് ഇരിക്കുമ്പോ ഇങ്ങനെ എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ 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 പറയും, ഇങ്ങനെ ഇങ്ങനെ ഇവരെന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറയും. തനിയെ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ. അത് മറ്റേ പാൽക്കാരി പെണ്ണെ പറഞ്ഞു ഓട്ട പത്ത് വിസ്താ സുമാ കിറ സോമാരി ജമാ കിറ അതൊക്കെ അതാണല്ലോ മറ്റേ ഇതിലെടുത്തത്. മറ്റേ നിവിൻ നിവിൻപോളിയുടെ നേരെ ആ സമയത്ത് നസ്രിയെ വിളിച്ചിട്ടുണ്ടെന്ന്, വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞിരുന്നു, ആ ജഗതിയങ്ങളുടെ ഒരു പാട്ടാണ് നമ്മൾ ആരാ എടുത്തിരിക്കുന്നത്. എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇപ്പൊ എന്താ പറയാ, ഒരു അതുല്യ നടനായത് ആയതുകൊണ്ട് ഏത് വേഷഗാനായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ
നമ്മളെല്ലാം കണ്ടിരിക്കുന്നത്, എല്ലാ മനുഷ്യരും സ്വീകരിച്ചിരിക്കുന്നത് ഹാസ്യ ചക്രവർത്തി എന്നുള്ള ഒരു ലേബലാണ് പപ്പയ്ക്ക് ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. പപ്പ ഹാസ്യം കാണിക്കുന്നതാണ് ജനങ്ങൾക്ക് ഇഷ്ടം, എനിക്കും അതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ മറ്റേത് ഇഷ്ടമല്ല എന്നല്ല. ഓക്കെ, പക്ഷേ അത് കാണുമ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ പറയുക, തീരെ ഹാസ്യമില്ലാത്തൊരു വേഷമാണ്, വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നൊരു വേഷം. അപ്പോൾ അത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പപ്പയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. പപ്പ എങ്ങനെ വില്ലനും നായനായിട്ട് അങ്ങനെ വലിയ അങ്ങോട്ട് ആൾക്കാർ അങ്ങോട്ട് എത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പപ്പയ്ക്ക് പക്ഷേ അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ഓക്കെ, അതൊക്കെ ഓക്കെ, അങ്ങനത്തെ എല്ലാം ഭയങ്കര നല്ലപോലെ ചെയ്തിരിക്കുന്നു, നല്ല നമുക്ക് തന്നെ തോന്നും. വില്ലനോട് ആ സമയത്ത് അരിശം തോന്നുന്നുല്ലേ, പാസഞ്ചറിലൊക്കെ അസാമാന്യ വില്ലനാണ്. ആ പാസഞ്ചർ ബസ്സിനകത്തുള്ള അല്ലേ, പക്ഷേ ബെസ്റ്റ് കൊമേഡിയൻ ബെസ്റ്റ് വില്ലൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പപ്പയ്ക്ക്. അതാണ് ഇപ്പം എന്താ പറയാ, ഇപ്പം എല്ലാ റോളുകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നടന്മാരും മലയാള സിനിമയിലും ചുരുക്കമാണ്. നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ ഒരു ഷൂട്ടായിട്ട് നിൽക്കുകയാണ്. സാറിന് അടുത്ത് പരിചയപ്പെട്ട ഒരാളെ ജെ ഡി ശ്രീമൻ വീട്ടിലാണ്, സംസാരിക്കാമോ? ഞാൻ സ്പീക്കറിലാണ്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ സാർ, സ്പീക്കറാണ്, പറഞ്ഞോളൂ. ഏത് വിഷയമാണ് എന്താ പറയുന്നത്? ആ ഓക്കെ 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 സർ. അപ്പോ ഇന്നിപ്പോ നമ്മുടെ അമ്പിളി ചേട്ടന്റെയും ഇപ്പോ ശോഭ ചേച്ചിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്, അതുപോലെ തന്നെ ഓണം ആണ്. അപ്പൊ അതാണ് നമ്മള് മെയിൻ കാര്യം. പക്ഷെ വെഡിങ് ആനിവേഴ്സറി നമ്മളിപ്പോ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത്? 14-ാം തീയതി നാളെ ഇവിടെ ഞങ്ങൾ എല്ലാരും കൂടെ അവിടെ വരാനായിരിക്കുന്നത്. പാറു അമ്പിളിയുടെ അമ്പിളി ചേട്ടന്റെ മകൾ പാർവതി ഇവിടെ ഉണ്ട്. പാർവതിയും ഷോണും പിള്ളേരെല്ലാം അങ്ങോട്ട് വരാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നാളെ പോരുള്ളൂ അവിടെ വന്നിട്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ജഗതി ശ്രീകുമാർ എന്ന് പറയുമ്പോൾ കേരളം കണ്ടതല്ല, കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ കലാവൈഭവം ഇന്നുവരെ അതിനപ്പുറത്ത് ഒരാളെ കണ്ടെത്താൻ നമുക്ക് കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം വളരെ വലുതല്ലേ. അദ്ദേഹം വളരെ ഒരു ഒരു മനപ്രയാസം എന്ന് വെച്ചാൽ അദ്ദേഹത്തെ നമ്മളെ എല്ലാം മനസ്സിലാവും, പക്ഷെ അദ്ദേഹം സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരു കൈക്കും കാലിനും സ്വാധീനക്കുറവും ഉണ്ടായി. അതൊരു വലിയ അപകടം നമുക്കറിയാം, ഇത്ര ദുഃഖകരമായ അപകടമാണ്. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല, എല്ലാം ഒരു മനുഷ്യരുടെ എല്ലാവിധ കഴിവുകളും അദ്ദേഹത്തിന് ഇപ്പോഴും. പക്ഷേ സംസാരമില്ല, കൈയുടെയും കാലിനെ തളർച്ചയുണ്ട്, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എങ്കിലും അദ്ദേഹം ഈ അടുത്ത ദിവസം ഇവിടെ ഇരാറ്റി തൊട്ട് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നിട്ടാണ് അദ്ദേഹം എറണാകുളത്ത് ഒരു ഷൂട്ടിങ്ങിന് പോയത്. ഞങ്ങളുടെ തിരിച്ചു വന്നപ്പോഴും ഇവിടെ വീട്ടിൽ കയറി മൂന്നല്ല അഞ്ചാറ് മണിക്കൂർ താമസിച്ചാണ് അദ്ദേഹം തിരിച്ചു പോയത്. അദ്ദേഹത്തിനുണ്ടായ ആ ദുഃഖം വളരെ, അദ്ദേഹത്തിനുണ്ടായ അപകടം വളരെ ദുഃഖകരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹം ഞാനുമായിട്ട് ബന്ധത സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ജഗദീഷ് കുമാർ ഞാനുമായിട്ട് പരിചയമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് അരിഷ്ട ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു. ഞാൻ അരിഷ്ട ഹോട്ടലിൽ കുറച്ചു താമസിച്ചതാണ്. അപ്പൊ അന്ന് മുതലുള്ള ബന്ധവും പരിചയവും എനിക്കുണ്ട്. അത് കഴിഞ്ഞാണ് ഈ ബന്ധമുണ്ടായത്. ബന്ധമുണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ഷോൺ എന്റെ മൂത്ത മകൻ തിരുവനന്തപുരത്ത് ലോ കോളേജ് പഠിച്ചു, അദ്ദേഹത്തിന്റെ മകൾ പാർവതിയും ലോ കോളേജിലായിരുന്നു, അക്കാഡമിയായിരുന്നു. അവിടെ വെച്ച് അവർ നമ്മൾ കണ്ടുമുട്ടിയതാണ്. എനിക്ക് വേറെ രസം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബന്ധം ഒക്കെ കേട്ടിരുന്ന അവിടുന്ന് പിള്ളേരൊക്കെ എന്റെ മുറി എം എൽ എ കൊണ്ടിട്ട് വന്ന് ഈ കാര്യം പറഞ്ഞു, പാർവതിയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം ഈ ഇദ്ദേഹം അമ്പിളിച്ചേട്ടൻ എന്നെ വിളിച്ചു ഫോണിൽ ചോദിച്ചപ്പോൾ ഞാൻ ഈ പുഞ്ഞാറ്റിലുണ്ട്, വീട്ടിലൊന്ന് കാണാൻ കഴിഞ്ഞു, ഞങ്ങൾ കാണാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം രസം, അദ്ദേഹം എന്നോട് പറഞ്ഞു പോവും, ഈ നിങ്ങളെ മകനും എൻ്റെ മകളുമായി സ്നേഹമാണ്, സ്നേഹമാണെങ്കിൽ അത് കല്യാണം കഴിക്കാനായിരിക്കണം, ഇല്ലെങ്കിൽ പറ്റുകയില്ല, അത് ഇപ്പൊ ഇപ്പൊ തന്നെ ഒരു തീരുമാനം വേണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന്റെ തീരുമാനം എന്താ പ്രശ്നം? ഞാൻ സംബന്ധിച്ചു എനിക്ക് തർക്കമൊന്നുമില്ല. അമ്മ പറയട്ടെ, എടാ ഷോടെ എന്ന് വിളിച്ചു, അമ്മ അവനോടൊപ്പം ഉണ്ട് വന്നു, നീ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വിവരം പറഞ്ഞതാ പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ നാളെ കല്യാണം, കുഴപ്പമില്ലല്ലോ, നാളത്തെ ഞാൻ ആക്കണ്ട, നാളെ കല്യാണം.
അപ്പൊ പിന്നെ അദ്ദേഹമാണ് കഴിഞ്ഞ ഡേറ്റ് ഫിക്സ് ചെയ്തും അതിന് മറ്റു കാര്യങ്ങളെല്ലാം നേതൃത്വം കൊടുത്ത് അദ്ദേഹം തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിവാഹം നടത്തിയത്. അരുവിത്ര പുറനാപ്പള്ളി വെച്ചായിരുന്നു കല്യാണം. വളരെ ആഘോഷം, 10-30,000 ആളുകൾ കല്യാണത്തിൽ പങ്കെടുത്തു. പുതിയൊരു കല്യാണമായിരുന്നു. എന്നാലും അവർക്ക് രണ്ട് മക്കളുണ്ട്. രണ്ട് മക്കൾ, ഒന്ന് മൂത്ത ആള് അപ്പു എന്ന് വിളിക്കും, അതുപോലെ രണ്ടാമത്തെ അമ്മു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. മൂത്തവൻ നമ്മുടെ അരക്കര സ്കൂളിലാണ് പഠിക്കുന്നത്, 8-ാം ക്ലാസ്സില്. രണ്ടാമത്തെ അമ്മുക്കുട്ടി അവളെ 3-ാം ക്ലാസ്സില് കഞ്ഞിരപ്പള്ളി സ്കൂളിൽ പഠിക്കുന്നു. വളരെ സന്തോഷം. അങ്ങനെ വളരെ നല്ല കുടുംബം. എന്നോടൊപ്പമാണ് താമസിക്കുന്നത്. അവരെ ഒന്നും വേറെ വിട്ടിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വേറെ ഇവിടെ സൗകര്യം ഇല്ല എന്നുള്ള ഇപ്പം നിൽക്കുന്നത്. കാരണം എനിക്ക് രണ്ടാമക്കളെ ആകുള്ള, അതിൽ മൂത്തതാണ് ഷോൺ, രണ്ടാമൻ ഒരു ഡോക്ടറാണ്. അവനിപ്പം ദിലീപേഷ് ചേർത്തി ഡോക്ടറായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് അവനെ വേറെ വിട്ടാലും ഷോണിനെയും പാറുവിനെയും വിടാൻ കഴിയുമെന്നുള്ള പ്ലാനാണ് എനിക്കുള്ളത്. ഇതാണ് ഈ സംബന്ധിച്ച് പറയാറുള്ളത്. അത് ശരി, വെരി ഗുഡ് വെരി ഗുഡ്. ശോഭ ഈയിടയിൽ ഇവിടുന്ന് പോയത് നമ്മുടെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എന്റെ ഭാര്യയുടെ ഉഷയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവർ ഈയിടെ വന്നിരുന്നു. വളരെ നല്ല സ്ത്രീ, ദൈവ കാഞ്ഞപ്പള്ളിക്കാരിയാണ്. വളരെ നല്ല സ്വഭാവം, ദൈവത്തിന്റെ അനുഗ്രഹം പോലെ നല്ലൊരു സ്വഭാവമുള്ള നല്ലൊരു കുടുംബം. അവരിപ്പോഴും അമ്പളിച്ചേട്ടനെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ശ്രദ്ധിക്കുന്നു കാണുന്നത് വലിയ അവരോട് സന്തോഷമുണ്ട്. അവരെ അഭിനന്ദിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് പറയണ്ടേ, പറയേണ്ട കാര്യമുണ്ടോ? കൊഞ്ചുമാനം, നീ ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്കുണ്ടോ? നീ നിന്റെ ഭാര്യയും മക്കളും അതല്ലേ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട, ഒരു വ്യത്യാസമില്ല. പാറു ഞങ്ങളാന്ന് പറഞ്ഞ് ഞങ്ങള് വീട്ടിലെ ഒരു അംഗമാണ്. ഞാനത് പറഞ്ഞില്ല എന്നുള്ള എന്റെ തെറ്റാണ്. ഞാനിങ്ങനെ ഓരോ അവർ ചോദിച്ച ഉത്തരം പറഞ്ഞു പോയതാണ്. തീർച്ചയായി നല്ല നിലയിൽ നല്ല ഇറക്കാനായിട്ട് സിനിമയിലേക്കൊന്ന് നോക്കിയാലോ വരെ നമുക്ക്, എനിക്കത് ഒരു മനസ്സിലങ്ങൾ തോന്നല്. സിനിമയിലേക്കൊന്ന് നോക്കിയാലോ, തീർച്ചയായിട്ടും ഞാൻ വരാം. ആ ആലോചിക്കാം, തീർച്ചയായിട്ടും നമുക്ക് ആലോചിച്ചോളാം. കേട്ടോ, ചാനലിലാണ് പറയണത്, ആലോചിച്ചാലോ എന്നല്ല സംഭവം. ഞാൻ പ്രതീക്ഷിക്കും. ഓ നോക്കിയേക്കാം, നമുക്ക് ഞാൻ തന്നെ നോക്കാം. ഓക്കെ, നീ ചാക്കോച്ച വിചാരിക്കല്ലേ? ഇല്ല, ചാക്കോച്ച ഇവിടെ ഇല്ല. മതി, അവനെ അമ്മുനെയും കൊണ്ട് രാവിലെ പോയാൽ പിന്നെ കണ്ടില്ല. നായകനാക്കി പറയോ, ഞാൻ പറയാറല്ലോ. എന്നെ എന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അവനൊന്നും ഒരു അവകാശം ഇല്ലാതെ പിന്നെ ഞാൻ തീരുമാനിക്കത് നടപ്പാക്കും അത്ര തന്നെ. പിന്നെ പേര് പറഞ്ഞ കേക്കും. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞങ്ങള് നല്ല സ്നേഹത്തിൽ തന്നെ. ഞാൻ ഇപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് പേടി. പിന്നെ അമൃതശേഷൻ അത് പപ്പയതെല്ലാം പറഞ്ഞ് ഞങ്ങൾ എന്നെ ഇതാക്കി. ഞാനും ആദ്യം അന്നം വിട്ടു പോയത് കേട്ടിട്ട് എങ്ങനെയുള്ളവരായിരിക്കും. അവിടെ എന്റെ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് 15 മിനിറ്റേ ഉള്ളൂ, എന്റെ കാഞ്ഞിരപ്പള്ളി എന്റെ തറവാട്ട് വീട്ടിൽ നിന്ന്. പക്ഷെ എനിക്ക് അവരൊന്നും അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ ഈ പപ്പയുടെ പേര് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഇങ്ങനെ ഒരു ചാക്കോച്ചൻ, ചാക്കോച്ചനെ ഞാൻ വിളിക്കുന്നു മോനെ. അപ്പോൾ അവരെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. ഒരു കോളേജിൽ ഇങ്ങനെ പഠിച്ച് പിന്നെ നമുക്ക് പിന്നെ ആദ്യം ഒരു പേടി പറഞ്ഞ പോലെ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ആണോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു പേടി നമുക്ക് ഒബ്വിയസ്ലി എല്ലാ എല്ലാ അച്ഛനും പോലെ നമുക്ക് കാണും. അതുകൊണ്ടാണ് അപ്പ എടുക്കല. ഇത് നേരെ തിരിച്ചു പാറു പപ്പയായിട്ടാണ്. അല്ലെങ്കിൽ വിളിച്ചായിരുന്നെങ്കിൽ അമ്മയ്ക്ക് മാത്രം ഉണ്ടാകുന്ന ആദ്യം ഒരു ടെൻഷൻ, ഇത് എങ്ങനെ എന്താവും. കാരണം ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ ഫാമിലി അല്ല. പക്ഷെ പപ്പയ്ക്ക് ഈ പറയുന്ന ജാതി മതം അങ്ങനെയുള്ള വ്യക്തി വ്യക്തി നന്നായിരിക്കണം, കുടുംബം നന്നായിരിക്കണം. എല്ലാരും മോന്റെ രണ്ടാമത്തെ മോന്റെ ഡോക്ടറായ എന്റെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ വെച്ച്. ഇപ്പൊ അവര് പോയിട്ട് ഒരു 3 ആഴ്ച ആയതേ ഉള്ളു എല്ലാരും വന്ന്. ഞാൻ വിളിച്ചാൽ ഇപ്പൊ ഈ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോ അവിടെ കയറി റെസ്റ്റ് എല്ലാം എടുത്ത് പപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ അവിടെ കയറിയായിരുന്നു. റെസ്റ്റ് എടുത്ത് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്നു. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. നമ്മള് വിചാരിച്ചവരെ പിള്ളേരെ എന്താ പറയാ,
ഒരു നല്ലൊരു ഓണമായിട്ട് നല്ലൊരു പ്രോഗ്രാമായിരുന്നു. പാർവതിയുടെ ഒരു കുറവും കൂടെ ഉണ്ടായത്, പാർവതി അത് അത് വേണമായിരുന്നു. എന്റെ മോനും ഇല്ല, മോനും ഓണാഘോഷത്തിന് പോയി. മോനും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും ഉണ്ടായിരിക്കണം എങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉഷാറായിരുന്നു. വലിയൊരു സദ്യയാണ്, നമ്മൾ ചെറുതായിട്ട് പറഞ്ഞ പക്ഷെ വലിയ തിരുസദ്യയാണ് കിട്ടിയത്. എല്ലാവരും സന്തോഷത്തോടെ ആയിരുന്നു. അപ്പോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ. ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിന്റെ എല്ലാവരുടെയും ഓണാശംസകൾ എല്ലാവർക്കും. നല്ലൊരു ഓണമായിരിക്കട്ടെ. മലയാളികൾക്കിടെ ചെറിയൊരു ഉപകാരം, വളരെ നല്ല വിസ്മയത, ചെറിയൊരു പൊന്നാളയാണ് എന്റെയും വിസ്മയുടെയും ജീവിതത്തിൽ കിട്ടിയത്. കിട്ടിയൊരു വലിയൊരു എന്താ പറയാ, അനുഗ്രഹമാണ് പറയാം. അപ്പൊ നമ്മളിത് പൊന്നാട അനിയിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും.